ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടികാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലോക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരു പഴയ സീഡി വെച്ച് നമുക്ക് എങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പഴയ സീഡി എടുക്കണം. സീഡി എടുത്തിട്ട് നമ്മൾ ആ സീഡിയുടെ ആ അകത്ത് വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ വരുന്ന പോർഷൻ ഫുള്ള് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളത് ചെറുതായിട്ട് കൈ വെച്ച് തന്നെ ഉരച്ചൊരച്ച് ഫുള്ളാക്കി എടുക്കണം ആ സീഡി ഫുള്ള്. അത് ഫുള്ളാക്കി എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ സീഡിയുടെ ഗ്ലൂ ആയിട്ട് അപ്ലൈ ചെയ്ത് കറക്റ്റ് അത് അതിൻ്റെ പുറത്തോടെ പൊട്ടിച്ചു കൊടുക്കണം. പൊട്ടിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കണം. കാരണം അത് ഒട്ടാതെ വരരുത് ഒരിടത്തും. അതിനുവേണ്ടി നമ്മൾ കറക്റ്റായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്കി വന്നിരിക്കുന്ന പോർഷൻസ് ഫുള്ള് നമ്മളത് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ആ കറക്റ്റ് ആ സീഡിയുടെ ഷേപ്പ് തന്നെ റൗണ്ടിൽ അത് വേണം. അതിനുവേണ്ടി നമ്മൾ അത് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ ഞാനിവിടെ കത്രിക കൊണ്ട് തന്നെ ആ ബാക്കി വന്നിരിക്കുന്ന പോർഷൻസ് ഫുള്ള് കട്ട് ചെയ്ത് കളയണം. അപ്പം നമ്മളത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു. കറക്റ്റ് ആ സീഡിയുടെ ഷേപ്പ് തന്നെ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴയ ക്ലോക്കിൻ്റെ അതിൻ്റെ മോട്ടറാണ്. ഞാനൊരു പഴയ പൊട്ടിപ്പോയ ക്ലോക്കിൻ്റെ മോട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഇനി അത് ആ സീഡി സെറ്റ് ചെയ്യണമെങ്കിൽ ആ സീഡിയുടെ ആ സെൻറ്ററിലായിട്ട് അതിൻ്റെ ആ നീഡിൽസ് വെക്കാൻ വേണ്ടിയുള്ള അത് കയറുന്ന രീതിയിലൊരു ചെറിയൊരു ഹോൾഡ് എടുക്കണം. നമ്മൾ ആ ഹോളിട്ടെടുത്തു. ഞാനിപ്പോൾ കത്രിക കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിരിച്ചിറക്കിയാണ് ആ ഹോള് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ആ ഹോളിനകത്തോടെ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ അതെടുത്തിട്ട് നമ്മൾ ആ മോട്ടറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ആ സീഡിയിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി കൂളിൽ അപ്ലൈ ചെയ്തോ, കാരണം നമുക്ക് ആ സീഡിയിൽ നിന്ന് ആ മോട്ടർ പറഞ്ഞു പോകാതെ നല്ല ഫിക്സ് ആയിട്ടിരിക്കണം. അതിന് വെച്ച നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ സീഡിയും ആ ഗ്ലൂവും കൂടെ ഒന്ന് ഒട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഒരു കമ്പിയുടെ കഷ്ണം എടുത്ത് നമ്മൾ കറക്റ്റായി യു ഷേപ്പിൽ വളച്ചിട്ട് നമ്മൾ ആ മോട്ടറിൻ്റെ പുറകിലൊന്ന് ഒട്ടിച്ചു വെക്കണം. നമുക്ക് ഈ ക്ലോക്ക് തൂക്കിയിടാനും കൊളുത്തിയിടാനും വേണ്ടിയുള്ളൊരു ഇതാണ് ആ കമ്പി. അപ്പം നമ്മൾ ഗ്ലൂ കൊണ്ട് തന്നെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കമ്പി നമ്മളവിടെ ഒട്ടിച്ചു വെക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് ഒട്ടിച്ചു വെക്കണം. കാരണം നമ്മളത് ഹുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് പറഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ അത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് എഴുതണം. ക്ലോക്ക് കാണുന്ന നമ്പേഴ്സ് ഒന്ന് എഴുതണം. ഇപ്പം ഞാൻ 4 ഡിജിറ്റ് എഴുതുന്നുള്ളൂ. 12 3 6 9. ബാക്കി ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കുവാണ്. അതിനുശേഷം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ നീഡിൽസ് ക്ലോക്കിൻ്റെ നീഡിൽസൊക്കെ അവസ്ഥയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി ആ ക്ലോക്കിൻ്റെ തന്നെ 3 നീഡിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കതിലൊരു നീഡിൽ വെച്ച് കൊടുക്കണം. അത് നമ്മൾ അവറിൻ്റെ നീഡിലാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മിനിറ്റിൻ്റെ നീഡിലാണ് വെച്ചിരുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മൾ ആ സെക്കൻഡ് സൂചി വെക്കുന്നത്.
നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളെ ആ ഹുക്കിൽ അതിൻ്റെ ആ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബാറ്ററി ഇടുകയാണ്. ബാറ്ററി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് നെഗറ്റീവും പോസിറ്റീവും നോക്കി ബാറ്ററി ഇട്ട് കൊടുക്കുക. ബാറ്ററി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ക്ലോക്ക് വർക്കാകുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലോക്ക് വർക്കാകുന്നുണ്ട്. നമുക്ക് സമയത്തെ സെറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക.